ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഞങ്ങൾ വിനിയെത്തിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ പോണത് ഒരു ഫുഡ് സ്ട്രീറ്റ് കാട്ടോ, വേറെ എവിടെയല്ല, നമ്മുടെ മലപ്പുറത്ത് തന്നെ റോസ് ലോഞ്ചിലെ ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെ വന്നിക്കണേ. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് കാണാന്ന് വിചാരിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടില്ല. ഇതേപോലത്തെ നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സ്പോട്ടാണ് ഫുഡ് സ്പോട്ട്. പിന്നെ നമ്മൾ ഫാമിലീസ് ഒക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്ന പോലെയൊക്കെ പറഞ്ഞ് വന്ന് വീഡിയോ ഒക്കെ എടുത്തൊക്കെ അടിപൊളിയാണ്, ഫുഡും അടിപൊളി ഫുഡുകളും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളും അങ്ങനെ മലപ്പുറത്തേക്ക് വരേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിയിട്ടോ. ഏതാണ്ട് ഫിൽക്കേക്കാണ്ട് ഓപ്പോസിറ്റ് എടുക്കുക എന്ന സമയത്ത് നമ്മളെ ഓംപ്ലേറ്റ് ഇതേപോലെ തന്നെ കുലുക്കി സർബത്തൊക്കെ സെർവ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ്. നമ്മളൊരു ബുസ്റ്റ് കുലുക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ കുടിക്കാന്. അപ്പൊ പോലെ കുലുക്കണൊക്കെ സംഭവം അടിപൊളിയാട്ടോ, അങ്ങനെ കാണാനൊക്കെ നല്ല രസമുണ്ടായി, എനിക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ഒരു കുലുക്കിയൊക്കെ നമുക്കിങ്ങനെ തരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. ബുസ്റ്റ് കുലുക്കി കുടിച്ച ആൾക്കാർക്ക് അറിയാം നല്ല ടേസ്റ്റുള്ളൊരു സാധനം തന്നെയാണ്. പിന്നെ ഇക്കാക്ക ഒരു നെല്ലിക്ക കാന്താരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതും അടിപൊളിയാണ് നടക്കാത്ത പറഞ്ഞ പക്ഷേ ഞാൻ കുടിച്ചിട്ടില്ല, നല്ല സ്പൈസി ആയി കാരണം എനിക്ക് വേണ്ട പറഞ്ഞ്. അങ്ങനെ നമ്മൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പോയ സമയത്ത്, നല്ല തിരക്കുണ്ട്, പക്ഷെ നല്ല തിരക്കുണ്ടായിനെ. പിന്നെ നമുക്കിതാ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സെറ്റപ്പും അത് വേറെ ഉണ്ട്. പിന്നെ ഞാൻ കാണിച്ചിടാൻ പോകുന്നത് എഗ്ഗ് കുൽഫിയാണ്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എഗ്ഗൊക്കെ വീശുമ്പോൾ അതിങ്ങനെ പൊന്തിയൊക്കെ വരും, സംഭവം അടിപൊളിയാണ്. പിന്നെ അതിക്ക് എന്തൊക്കെ മസാല ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതിന് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ വയറ് ഫുള്ളായി. പിന്നെ നമ്മളൊരു ഷവർമ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷവർമ റോളായിരുന്നു പറഞ്ഞത്. ഷവർമ അടിപൊളി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ആംബിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. അത് ഞങ്ങൾ ഇരിക്കാനൊക്കെ കുറച്ച് സ്പേസ് കുറവുണ്ടായിരുന്നു, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് തന്നെ. പിന്നെ നമ്മൾ കിട്ടിയ സ്പേസിലൊക്കെ കയറി ഇരുന്ന് ഞങ്ങൾ കഴിച്ച് പോകുന്നത് അടിപൊളിയാണ്, കാണാൻ നല്ല അടിപൊളി. പിന്നെ ഏകദേശം വയറ് ഫുള്ളായി, കാരണം നമുക്കൊന്നും കൊണ്ട് ട്രൈ ചെയ്യാൻ പറ്റില്ല. വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വല്ലാതൊന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഷവർമ ഒക്കെ വാങ്ങിച്ചിട്ട് നജിമോള് പിന്നെ ഷവർമ ഇട്ട് കഴിച്ചത്. ഷവർമ അത്യാവശ്യം ഒക്കെ ഇഷ്ടപ്പെട്ട്. പിന്നെ മോമോസ് ഉണ്ടായിരുന്നു, മോമോസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സ്റ്റീമഡ് മോമോസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫ്രൈഡ് മോമോസ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സ്റ്റീമഡ വാങ്ങിച്ചത്, എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെ ഉണ്ടായിരുന്നു ഓപ്പോസിറ്റ് സൈഡില് നമ്മള് കണ്ണൂർ കോക്ടെയില്. ഇതുണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മളെ ചാനലിൽ നമ്മൾ ഇട്ടിരിക്കുന്നു ഷോർട്സ് ആയിട്ട്. ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഒരുത ഫ്രിഡ്ജിൽ നിന്നൊക്കെ നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്ത് തരാണ്. പിന്നെ നമുക്ക് പാഴ്സൽ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം. അപ്പോൾ അത് അടിപൊളിയായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ അതിൽ അണ്ടിപ്പരിപ്പ് അനാളൊക്കെ ഇട്ടിട്ട്, ഞാൻ ഉണ്ടാക്കിയപ്പോൾ അനാളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ ആൾ മോമോസ് കഴിക്കുകയാണ്, ആൾക്ക് ഒത്ത ഇഷ്ടമായിട്ടാണെന്നൊക്കെ പറഞ്ഞത്, ഇത് വിചാരിച്ച പോലെ ഒന്നല്ല. പിന്നെ ഫ്രൈഡ് മോമോസ് ഒരിതങ്ങനെ സോസൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. പക്ഷേ എനിക്കത് എന്തോ സോസ് എനിക്ക് ഇഷ്ടമായില്ല കണ്ടപ്പോൾ, പിന്നെ ഞാൻ വാങ്ങിയില്ല. പിന്നെ നമ്മൾ കഴിച്ചത് ബ്രോസ്റ്റാണ്, 5 പീസിന് 100 രൂപ അങ്ങനെ എന്തുവാണ്, ചെറിയ പീസ് ഇരിക്കണം. പക്ഷെ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുമ്പോൾ തന്നെ വയറൊക്കെ നിറയുന്നുണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ളൊരു ഭാഗം എന്ന് പറഞ്ഞ് തോന്നിയത് ഈ ഒരു ഭാഗമാണ്. ഇവിടെ ചപ്പാത്തി, പൊറാട്ട, സ്നാക്സ് ആയിട്ട് ഐറ്റംസ് അങ്ങനെയുണ്ട്. പിന്നെ നമ്മളെ എന്താ പറയുക, ഫ്രൂട്ട്സ് ഐറ്റംസ്, പിന്നെ കപ്പ, അതേപോലെ തന്നെ കാട ഫ്രൈ, ബ്രോസ്റ്റ്, പിന്നെ സാലഡ്സ് വേറെ. പിന്നെ നമുക്കിഷ്ടമുള്ളത് നമുക്ക് കഴിക്കാം. അത്ര റേറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ. എല്ലാം സെർവ് ചെയ്യണത് അടിപൊളിയാണ്. അലീസ് പിന്നെ എല്ലാതും ഒരു ഫ്രൈ ചെയ്തിട്ട് അപ്പം തന്നെ ആണ് കൊടുക്കുന്നത്. പിന്നെ അവൽ മിൽക്ക്, പിന്നെ അവൽ മിൽക്കിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളെ മുന്തിരി സോഡ, അതേപോലെ തന്നെ മുള സർബത്ത്, പിന്നെ മോരി, കുൽക്കി സർബത്ത്, പിന്നെ മൊഹീത്തോസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിന്. പിന്നെ നമ്മൾ മുള സർബത്ത് ഒന്ന് ട്രൈ ചെയ്യാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ വയറിൽ ഒട്ടും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഫുള്ള് വെള്ളം കുടിച്ചാൽ ചെയ്തത് ഞങ്ങൾ കേട്ടോ, വേറൊന്നും നമ്മൾ വാങ്ങി കഴിച്ചൊന്നുമില്ല. പിന്നെ അവിടെ ഈ പാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാമ്പിന് തോളത്തിടാൻ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം എന്നാണ് തോന്നുന്നത്, നമ്മൾ ജസ്റ്റ് കണ്ടു എന്നുള്ളൂ, നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല കേട്ടാ. അങ്ങനെ അജ്മോൾ കുറെ പറഞ്ഞു പാമ്പിന് തോളത്തിടണം എന്നൊക്കെ പറഞ്ഞ്, നമ്മൾ സമ്മതിച്ചില്ല.
ഒരു ഗ്രീൻ കളർ പാമ്പ്, പിന്നെ വേറൊരു ഐറ്റം ബ്ലാക്കും യെല്ലോ ഒക്കെ ആയിട്ട് വേറൊരു സംഭവം. ഇയാളത് അങ്ങനെ പിടിച്ചാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാല് നമ്മളെ ഈ മജ്ലിസിനോട് പിന്നെ മാങ്ങ, നെല്ലിക്ക അങ്ങനത്തെ വേറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് തന്നെ ഒരു മസാല ഒക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് തരികയാണ്. ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം എന്ന് തോന്നുന്നത്. നമ്മൾ പോയപ്പോൾ അതൊന്നും കണ്ടില്ല. പിന്നെ ഇങ്ങനത്തെ കിളികളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കുട്ടി ഇതാ ഒരു ബ്ലാക്ക് പാമ്പിനെ ഇങ്ങനെ പിടിച്ചാണ്ട് നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ അതിനൊരു പേടിയില്ലെന്നാ തോന്നുന്നത്. ആ കുട്ടിയെ പിടിച്ച് നിൽക്കുമ്പോൾ കുറെ ആൾക്കാർ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതാ ഞാൻ പറയുന്നത് നേരത്തെ മജ്ജിച്ചിരുന്നുണ്ട്, ഈ ഒരു സംഭവം വലിക്കണത് എന്താ നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല. നിങ്ങൾ ഇത് ഇങ്ങനെ ഇരുന്ന് വലിക്കൊക്കെ ചെയ്യട്ടെ, അവിടെ ഫാമിലി ആയിട്ട് ഇരിക്കൊക്കെ ചെയ്യാൻ കുറെ ആൾക്കാർ അവിടെ ഇരുന്നേന്. അങ്ങനെ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് ഇതെന്താണ് ഒരു അറേബ്യൻ ഡിഷാണ്. ഓരോട് ചോദിച്ചപ്പോൾ ഇത് ലുക്കീമത്ത് എന്നാ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് അത് ട്രൈ ചെയ്യുന്നത്. കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പം ഇനി ഇതൊന്ന് കഴിച്ചു നോക്കുമ്പോൾ എന്താണെന്നൊന്നും അറിയാമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റിന് ഇങ്ങനെ 50 രൂപ എങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ ഈ ലുക്കീമത്തിൻ്റെ മേലെ കൂടി അവർ വെളുത്തുള്ള കിട്ടിക്കാണ്ട് മിക്സ് ചെയ്തിട്ടാണ് തരുന്നത്. ഫ്രൈ ചെയ്തിട്ട് അവർ അപ്പം തന്നെ എന്തോ സിറപ്പൊക്കെ വെച്ചിക്കാണ്ടാണ് നമുക്ക് തരുന്നത്. എന്താ നിങ്ങൾക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് അത് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അവിടെ തന്നെ നമ്മളെ സ്ട്രോബെറി, ബനാന, അതേപോലെ തന്നെ അനാർ ചോക്ലേറ്റിലൊക്കെ ഡിപ്പ് ചെയ്ത് കണ്ട്, സ്ട്രോബെറിയും അതേപോലെ തന്നെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത്, പിന്നെ മിൽക്ക് കേക്ക് അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ കയറി ചെന്നപ്പോൾ തന്നെ ഈ സ്വീറ്റ് കോണും കാര്യങ്ങളുമാണ്, അത് നമ്മൾ ജസ്റ്റ് കണ്ടു എന്നുള്ളൂ. പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് മാറി നിന്ന് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ മുള സർബത്ത്, നമ്മളൊരു മൊഹീത്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഈ പച്ചമാങ്ങൻ്റെ ഫ്ലേവറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പസിമോൾ അത് വേണം എന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കൊടുത്തു. ബട്ട് ഓളത് കഴിച്ചില്ല ഗൈസ്, കാരണം ഓൾക്കത് പറ്റിയില്ല. മുളക് അതിൻ്റെ മേലെ കൂടി ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഇട്ടുതരും, പക്ഷെ അത് എരിവൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഓൾ എരിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചില്ല. പിന്നെ ഈ ഭാഗത്തായിട്ട് പാനിപ്പൂരി ഉണ്ടായിരുന്നു. സത്യം പറയേ, തറവാട്ടിലൊക്കെ ഒന്ന് കേറിയപ്പോ വീഡിയോ എത്ര ഉള്ളു, വീഡിയോ ഇഷ്ടമല്ലേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.